ഡിമൺസ് എക്സിസ്റ്റ്? ആർ ദേ റിയൽ? ഇപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടുന്നതും ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതുമായിട്ട് ക്വസ്റ്റ്യൻസ് ആണല്ലേ ഇതൊക്കെ. Yes, welcome back to my another vlog. Hi, hello, this is Roji Binni. You are watching me from the Flying Saucer in Sharjah. The Flying Saucer is an architectural landmark in Dasman area of Sharjah, capped with a dome. What do you mean by dome? Dome is a roof of a building or structure, typically with a circular base or a rounded vault forming. This iconic structure has served several purposes over the year, and this building was constructed in the mid-1970s, but now it's a home to Sharjah Art Foundation exhibition and there is an underground cafe. Kure neramai nammal parayunnundu flying saucer, flying saucer. So what is a flying saucer? A flying saucer is a disc-shaped flying craft supposedly piloted by aliens. A UFO. UFO means an undefined flying object. നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പറക്കം തെളിക എന്ന് പറയും. അതായത് സയൻറ്റിഫിക് തിയറികളെ കണ്ണിക്കുന്ന തരത്തിലുള്ള വേഗതയിൽ സഞ്ചരിക്കുന്ന, കൃത്യമായി എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കാത്ത പറന്ന് നടക്കുന്ന വസ്തുക്കളാണ് UFO. അതായത് അന്യഗ്രഹ ജീവികൾ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാർഷിപ്പുകളാണ് എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദ ഫ്ലൈയിങ് സോസർ ഷാർജയുടെ ഉൾഭാഗ കാഴ്ചകളാണ്. അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു കുഞ്ഞ് ഇൻഡോർ ഗാർഡൻ അവർ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്രിയേഷൻ തന്നെ ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ്. സൈഡിലായിട്ടൊരു കുഞ്ഞ് ലൈബ്രറിയും, അത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ് കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെന്നിരുന്ന് നമുക്ക് റെഫർ ചെയ്യാം, വായിക്കാം, എല്ലാം ചെയ്യാം. ആൻഡ് ദിസ് ലൈബ്രറി ഈസ് ദ ഫസ്റ്റ് പബ്ലിക് ആർട്ട് ലൈബ്രറി ഇൻ ഷാർജ. ഒരു ചെറിയ കളക്ഷൻ മാത്രമേ ഉള്ളൂ ബുക്സുകൾ, പക്ഷേ എല്ലാം യുണീക്കായിട്ട് തോന്നി. കാണുമ്പോൾ നമുക്ക് തുറന്നു നോക്കാനും അതിനെപ്പറ്റി വായിക്കാനും തോന്നി. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ ബുക്കുകളാണ് അവിടെ ഉള്ളത്. ദിസ് ബിൽഡിംഗ് ഈസ് സൊഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് ഇറ്റ് ഹാസ് എ സെറീൻ ആംബിയൻസ്. വെരി ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ ആംബിയൻസ്. ഞാൻ ഈ വ്ലോഗ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിച്ചിരുന്നു അല്ലേ, ഡു ഏലിയൻസ് എക്സിസ്റ്റ്? Aliens definitely exist. ഇത് പറഞ്ഞത് വേറാരുമല്ല ഹെലൻ പെട്രീഷ്യ ഷർമാൻ, ദ ഫസ്റ്റ് വെസ്റ്റേൺ യൂറോപ്യൻ വുമൺ ആൻഡ് ഫസ്റ്റ് പ്രൈവറ്റ്ലി ഫണ്ടഡ് വുമൺ ഇൻ സ്പേസ്, ആസ് വെൽ ആസ് ദ ഫസ്റ്റ് വുമൺ ടു വിസിറ്റ് ദ മിയർ സ്പേസ് ഓൺ May 1991. ആൻഡ് ഷി സെഡ് ലൈക്ക് ദാറ്റ് ഏലിയൻസ് ഡെഫിനറ്റ്ലി എക്സിസ്റ്റ് ആൻഡ് ഇറ്റ്സ് പോസിബിൾ ദേ ആർ ലിവിംഗ് എമംഗ് അസ് ഓൺ എർത്ത് ബട്ട് have gone undetected so far. 2019 ഓഗസ്റ്റ് മാസത്തിൽ ദ അസ്ട്രോണമിക്കൽ ജേണൽ എന്ന ശാസ്ത്ര ജേണൽ പബ്ലിഷ് ചെയ്ത ഒരു പേപ്പറുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടെ ഏലിയൻസും ഉണ്ട്, അത് മാത്രമല്ല അവർ ഇവിടെ വന്നിട്ടുമുണ്ട്. പുതിയ പഠനങ്ങൾ പറയുന്നത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഏലിയൻസ് ഇവിടെ വന്നിട്ടുണ്ടെന്നും ശേഷം തിരികെ പോയി എന്നുമാണ്. ഇതുകൂടാതെ വേറെയും ചില തിയറികളും കൂടെ ഉണ്ട്. ഭൂമിയിലെ ജീവിത സാഹചര്യങ്ങൾ ഏലിയൻസിന് ജീവൻ നിലനിർത്താൻ സാധിക്കില്ല എന്നും പറയുന്നുണ്ട്. അതായത് മനുഷ്യൻ മറ്റേതെങ്കിലും ഗ്രഹത്തിൽ പോയി അവിടുത്തെ വാതകം ശ്വസിക്കുകയാണെന്ന് കരുതുക. അവിടെ ഓക്സിജൻ ഇല്ല, അവിടെയുള്ളത് മനുഷ്യനെ സംബന്ധിച്ച് വിഷമാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ അവിടേക്ക് സഞ്ചരിക്കുകയുമില്ല. അതേ ഒരു സാഹചര്യം തന്നെയായിരിക്കും ഏലിയൻസിന് ഈ ഭൂമിയിലും ഉണ്ടായിരിക്കുക. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഫ്ലയിങ് സോസറിൻ്റെ പേരൊക്കെ പ്രിൻ്റ് ചെയ്ത ടീഷർട്ടുകൾ, അതെല്ലാം അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന കേട്ടോ. അതേപോലെ തന്നെ അവരുടെ പേര് പ്രിൻ്റ് ചെയ്ത ഒരുപാട് കുട്ടി കുട്ടി സാധനങ്ങൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് കാശ് കൊടുത്ത് വാങ്ങാവുന്നതാണ്. പഠനങ്ങൾ പറയുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾ കൂടുമ്പോഴായിരിക്കും ഏലിയൻസ് ഭൂമിയിലേക്ക് വരുന്നു എന്നും. എങ്കിൽ ന്യൂ തിയറി മുന്നോട്ട് വെക്കുന്ന ഒരു ചോദ്യം കൂടിയുണ്ട്, അവരിവിടെ വന്നു പോയിരുന്നു എങ്കിൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഭൂമിയുമായിട്ട് ഒരു ആശയവിനിമയം നടത്താൻ ശ്രമിക്കാത്തത് എന്ത്? അപ്പോൾ ഇതിനുള്ള ആൻസറുമായിട്ട് ഒരു വിഭാഗം ആൾക്കാർ വന്നിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യർ ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്നത് ശബ്ദതരംഗങ്ങളും റേഡിയോ സിഗ്നൽസുമാണ്. ഒരു പക്ഷേ ആ ഏലിയൻസിന് ഇത് ഡീകോഡ് ചെയ്യാനുള്ള ശേഷി ഉണ്ടായിരിക്കില്ല എന്നാണ്. നേരെ തിരിച്ചുമാകാം, അവർ ഭൂമിയിലുള്ള മനുഷ്യജീവികളോട് ആശയവിനിമയത്തിന് ഏർപ്പെടാൻ ശ്രമിക്കുന്നുണ്ടാകാം, പക്ഷെ അവരയക്കുന്ന സിഗ്നൽ നമ്മൾ മനുഷ്യർക്ക് മനസ്സിലാവാൻ പറ്റാത്തതുമാകാം.
ഈ ഫ്ലയിങ് സോസറിനുള്ളിൽ അവർ ഒരുപാട് റൂംസുകൾ തിരിച്ചിട്ടുണ്ട്. അതായത് ക്രാഫ്റ്റ് പോഡ്, ആക്ടിവേഷൻ പോഡ്, മീറ്റിംഗ് പോഡ്, പിന്നെ വർക്ക്ഷോപ്പ് സ്റ്റേഷൻ, ലൈബ്രറി നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതേപോലെ ഇത് ക്രാഫ്റ്റ് പോഡാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഫ്രീ ആയിട്ട് കുട്ടികളെ കൊണ്ടുവന്നിട്ട് ക്രാഫ്റ്റ് പഠിപ്പിക്കാനും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊക്കെ വർക്ക്ഷോപ്പിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ദി ഗ്രീൻ ക്രാക്റ്റർ, അതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഗ്രീനിഷ് ഏരിയ. പിന്നെ ഒരു കഫേ സ്റ്റേഷൻ ഉണ്ട്, എനിക്ക് ഇപ്പോൾ കൊറോണ ഇഷ്യൂസ് കാരണം അത് ക്ലോസ് ചെയ്തിട്ടേക്കാണ്. പിന്നെ ഒരു സ്ക്രീനിങ് വാൾസ് ഉണ്ട്, അവിടെ സിനിമകൾ ഫ്രീ ആയിട്ട് പ്രദർശിപ്പിക്കും. This newly renovated building was constructed in the mid-1970s. It is estimated that the construction of the Sharjah Flying Saucer was completed in 1975, but the building remains vacant until 1978. On 18 December 1978, the Flying Saucer opened as a one-stop shop, combining a French patisserie and a restaurant, gift shop, newsstand and a tobacco shop. But the establishment was closed shortly afterwards. In 1988, Almayas Lal Supermarket opened in Flying Saucer. And an annex was built to the Flying Saucer building where a life pharmacy operated temporarily. Shortly after the closure of Almayas Lal Supermarket, the Flying Saucer underwent some renovation to expand the display area and change the facade. It reopened in 1998 as Sharjah Cooperative Society and it operated in the Flying Saucer until the mid-20s. In 2008, the building again underwent some renovation to accommodate the Taza Chicken restaurant and it operated until 2015. In 2015, Sharjah Art Foundation took over the building and reversed the previous building transformation. And in 2020, the Sharjah Art Foundation's most recent renovation has brought the Flying Saucer back to its original unique structure of 1970s by removing the attached annex. And the Flying Saucer will continue to host the exhibition within the ground level as well as in the open space called the platform, while the underground launch pad will serve as a community space. 10 months back, 26 December 2020, there was an exhibition held by Lindsay Sears and Kate Sargent entitled Nowhere Less Than 3, and it runs until December 26, 2020. He uses the architectural elements of the building to narrate an alien's landing on the earth and its fascination with the force implementing humans to move to a pulse. And the multimedia installation includes several sculptural elements and a film that follows an alien as its attempt to understand life on the earth from the geometry, gesture and movement. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഏലിയൻസ് എക്സിസ്റ്റ് ചെയ്യുന്നെന്ന്? ഇതിലെ ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് അറിയാമോ? ഈ ഫ്ലൈയിങ് സോസർ ബിൽഡിംഗ് ഇല്ലേ, ആ ബിൽഡിംഗ് 1970s കെട്ടിയതാണ്. പക്ഷെ അത് കെട്ടിയതാരാന്ന് ആർക്കും ഒരു അറിവില്ല. അന്നത്തെ കാലത്ത് ആകാശത്ത് ഇതേപോലെ ഒരു പറക്കം തെളിക കണ്ടത് കൊണ്ടായിരിക്കണമല്ലോ ഇതേപോലത്തെ ഒരു സ്ട്രക്ചർ ഒരു ബിൽഡിംഗ് തന്നെ ഉണ്ടാവാൻ കാരണം. ചിലപ്പോൾ അവർ ഇവിടെ ഉണ്ടാകും, നമുക്കവരെ കാണാൻ സാധിക്കാത്തത് മാത്രമായിരിക്കും. കാരണം മനുഷ്യന് കാണാൻ സാധിക്കുന്നത് വിസിബിൾ സ്പെക്ട്രത്തിൽ വരുന്ന പ്രകാശത്തെ മാത്രമാണ്. ഒരു പക്ഷേ അവരുടെ രൂപം വിസിബിൾ സ്പെക്ട്രത്തിൽ കാണാൻ സാധിക്കില്ല എന്നിരിക്കും. ഇതൊക്കെ തിയറീസും സാധ്യതകളും മാത്രമാണ്. അപ്പോൾ ഇത് ഏലിയൻസ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു കുട്ടി വ്ളോഗുമായി അടുത്ത ആഴ്ച കാണാം. മസലാമ.